പുതുവസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായിട്ട് അൽ അദ്കാറിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു കേട്ടു. എന്താണ് പറഞ്ഞത്? മൻ ലബിസ സൗബൻ, ആരെങ്കിലും ഒരു വസ്ത്രം, ജദീദൻ, പുതിയ വസ്ത്രം ഒരാൾ ധരിച്ചാൽ, ഫഖാല, എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, അൽഹംദുലില്ലാഹി ലദീ കസാനി മാ ഉവാരി ബിഹി ഔറതി വ അതജമ്മലു ബിഹി ഫി ഹയാതി. അൽഹംദുലില്ലാഹി ലദീ കസാനി മാ ഉവാരി ബിഹി ഔറതി വ അതജമ്മലു ബിഹി ഫി ഹയാതി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ثم عمد إلى الثوب الذي أخلق, എന്നിട്ട് അദ്ദേഹം തൻ്റെ പഴയ വസ്ത്രം എടുത്തു. ഫതസദ്ദഖ ബിഹി, ആ പഴയ വസ്ത്രം സദഖ നൽകുകയും ചെയ്തു, ദാനം നൽകുകയും ചെയ്തു. എങ്കിൽ കാന ഫീ ഹിഫ്ളില്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. വഫീ കനഫില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ പരിപാലനത്തിലാണ്. അവൻ അള്ളാഹു അവനിക്ക് അഭയം നൽകിയിരിക്കുന്നു. വഫീ സിത്രില്ലാഹ്, മാത്രമല്ല അള്ളാഹുവിൻ്റെ രക്ഷാകവചം അവനിക്ക് ഉണ്ടാകും. ഹയ്യൻ, അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തും, വമയ്യിതൻ, അവൻ മരണപ്പെട്ട സമയത്തും. അപ്പോൾ ഈ ദിക്ർ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലണം. എന്താണ് ദിക്റിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്. അല്ലദീ കസാനി, അവൻ എനിക്ക് ധരിപ്പിച്ചു. മാ ഉവാരി ബിഹി ഔറത്തി, എൻ്റെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം നൽകിയ, അത് ധരിപ്പിച്ച അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. മാത്രമല്ല വ അതജമ്മലു ബിഹി, ആ വസ്ത്രം കൊണ്ട് ഞാൻ ഭംഗിയാക്കും. ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല നിലക്ക്, നല്ല സുമുഖനായി, എനിക്ക് സമൂഹത്തിൽ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്നെ ഭംഗിയാക്കുകയും ചെയ്ത ഈ വസ്ത്രം നൽകിയ അള്ളാഹുവിനിക്ക് ഞാൻ സ്തുതി അർപ്പിക്കുന്നു.